ഞാൻ കാരണം നിങ്ങൾക്കൊരിക്കലും തലകുനിക്കേണ്ടി വരില്ല എന്ന് ലീഗിന്റെ മഹായോഗങ്ങളിലൊക്കെ പ്രസംഗിച്ച് കയ്യടി നേടുകയും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയും ഒക്കെ ചെയ്ത കെ എം ഷാജി. ആ കെ എം ഷാജി ഇപ്പോൾ തലകുനിച്ച് പുറത്തിറങ്ങാനാവാത്ത അവസ്ഥയിലായിരിക്കുന്നു. ഭാര്യയുടെ പേരിലുള്ള സ്വത്ത് കണ്ടുകെട്ടാനുള്ള തീരുമാനം ഇ ഡി എടുത്തിരിക്കുന്നു. നിസ്സാര കാര്യമല്ല. കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവിൻ്റെ ഭാര്യയുടെ പേരിലുള്ള സ്വത്ത് കണ്ടുകെട്ടാൻ ഇ ഡി തീരുമാനമെടുക്കുന്നത് ഈ ഭർത്താവുമായി ബന്ധപ്പെട്ട വലിയ സാമ്പത്തിക ആരോപണങ്ങളുടെ പേരിലാണ്. സ്കൂളിൽ പ്ലസ് ടു സീറ്റുമായി ബന്ധപ്പെട്ട് കോഴ വാങ്ങി എന്നുള്ള ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കെ എം ഷാജിയുടെ ഭാര്യയുടെ സ്വത്ത് കണ്ടുകെട്ടാൻ ഇ ഡി തീരുമാനമെടുത്തിരിക്കുന്നതും അതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നതും. കെ എം ഷാജി എന്നത് അത്ര ചെറിയ മീനല്ല. ലീഗ് രാഷ്ട്രീയത്തിൽ മാത്രമല്ല യു ഡി എഫ് രാഷ്ട്രീയത്തിലും ശ്രദ്ധേയനായ ഒരാൾ. ഇപ്പോൾ ഈ സർക്കാരിനെതിരെയും പിണറായി വിജയനെതിരെയും ഒക്കെ നിരന്തരം ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ. അങ്ങനെ ഒരാൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ സ്വത്ത് കണ്ടുകെട്ടപ്പെടാനുള്ള നീക്കങ്ങൾ ഇ ഡി നടത്തുന്നു എന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെയാണ് കേരളീയ പൊതുസമൂഹം കാണേണ്ടത്? പക്ഷേ ആ നിലയ്ക്ക് അതിന് വാർത്താ പ്രാധാന്യമൊക്കെ ലഭിക്കുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? അതൊരു യു ഡി എഫ് നേതാവാണ് എന്നുള്ളത് കൊണ്ട്. പത്രത്തിൻ്റെയൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു മൂലയിൽ ഒരു കുഞ്ഞ് കോളം വാർത്തകളായി അതിങ്ങനെ ഇല്ലാതായി പോകുന്നു. മറുവശത്തായിരുന്ന ഉള്ള ഒരാളിൻ്റെ കാര്യത്തിലാണിത് സംഭവിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും എന്നുള്ളതൊക്കെ നമുക്ക് ഊഹിക്കാം. പക്ഷേ കെ ടി ജലീൽ പറഞ്ഞതുപോലെ ഈ വിശുദ്ധ മാസത്തിൻ്റെ വേളയിൽ തന്നെ പൊതുസമൂഹത്തിന് മുന്നിൽ തലകുനിച്ച് നാണം കെട്ട് മുണ്ടിട്ട് നടക്കേണ്ടുന്ന ഒരു സാഹചര്യം ഷാജിയെപ്പോലുള്ള ഒരാൾക്കുണ്ടായിരിക്കുന്നു. ആ പ്ലസ് ടു കോഴയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല വേറെയും സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ കെ എം ഷാജി പങ്കാളിയാണ് എന്നുള്ള സംശയം അന്വേഷണ സംഘത്തിനുണ്ടായിരിക്കുന്നു. ഇപ്പോൾ കേരള പോലീസിൻ്റെ അന്വേഷണ സംഘം പല ഘട്ടങ്ങളിലായി നടത്തിയ ചോദ്യം ചെയ്യലുകളിലൂടെ തെളിവെടുപ്പുകളിലൂടെ അവർക്ക് അക്കാര്യം ബോധ്യപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഇ ഡി ഈ വിഷയത്തിലുള്ള ഗൗരവമായൊരു ഇടപെടലിലേക്ക് പോകുന്നത്. തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ട് പോലും കട്ടിലിൻ്റെ അടിയിലെ കാശിനെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ സാമ്പത്തിക ആരോപണങ്ങളുടെ പേരിൽ ഒരു വല്ലാത്ത പ്രതിച്ഛായ നഷ്ടമുണ്ടായി. പൊതുസമൂഹത്തിന് മുന്നിൽ നഗ്നനായി നിൽക്കേണ്ടി വന്നിരിക്കുന്നു കെ എം ഷാജിക്ക് എന്നുള്ള കാര്യം സംശയമില്ല. പക്ഷേ ആ കെ എം ഷാജിക്ക് ഇപ്പോഴും സംരക്ഷണ കവചം ഒരുക്കാണ്. ഒരു കൂട്ടം മാധ്യമങ്ങൾ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം. അവർ പറയാനുള്ളത് പറയാൻ മടി കാണിക്കുന്നു. അത് ഷാജി ലീഗുകാരനായതുകൊണ്ടാണ്, ഷാജി യു ഡി എഫ് രാഷ്ട്രീയത്തിൻ്റെ പ്രതിനിധി ആയതുകൊണ്ടാണ് എന്നുള്ളതാണ് നമ്മുടെ മാധ്യമങ്ങൾ എങ്ങനെയൊക്കെയാണ് വാർത്തകളോട് കൊലച്ചതി ചെയ്യുന്നത് അല്ലെങ്കിൽ യാഥാർത്ഥ്യം എഴുതാൻ മടി കാണിക്കുന്നത് എന്നതിൻ്റെ ഉദാഹരണം കൂടിയായി നിൽക്കുന്നത്.